നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ് ലൈക്ക് വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി ഒക്കെ കഴിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ തൈരിനെ നിങ്ങൾ എത്ര പേര് ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ പറയാം. പലരും ലസ്സി, തൈര് നല്ലതാണെന്ന് പറഞ്ഞ് ലസ്സി കുടിക്കുന്ന ഒരു ശീലമുണ്ട്. ലസ്സി നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടി കഴിക്കാമെന്നല്ലാതെ അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. കാരണം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ തൈരിന് അതിൻ്റെ ഗുണം കിട്ടുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അഭിരാം. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയും നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ഇമ്മ്യൂൺ ബൂസ്റ്റേഴ്സ് ലൈക്ക് വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി ഒക്കെ കഴിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതിനു മുൻപ് പ്രോബയോട്ടിക്സ് എന്ന ഗ്രൂപ്പിൽപ്പെട്ട, അതായത് നമുക്ക് സഹായം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സൂക്ഷ്മ അണുക്കളുണ്ട്. നമ്മുടെ ശരീരത്തിലെ എല്ലാ സ്ഥലങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചർമ്മത്തിലും നമ്മുടെ ദഹന വ്യവസ്ഥയിലും കുടലിലൊക്കെ ധാരാളമായിട്ടുള്ള ചില ബാക്ടീരിയകളുണ്ട്. ശരിക്കു പറഞ്ഞാൽ ശരീരത്തിൽ കോടിക്കണക്കിന് ഇത്തരത്തിലുള്ള സൂക്ഷ്മ അണുക്കളുണ്ട്. അവയിൽ നല്ലൊരു ശതമാനവും നമുക്ക് അണുക്കളാണെങ്കിലും നമുക്ക് ഉപദ്രവം ചെയ്യുന്നില്ല. കുറച്ച് അണുക്കൾ, ഇത്തരത്തിലുള്ള സൂക്ഷ്മ അണുക്കൾ, ബാക്ടീരിയ പോലെയുള്ളവ നമുക്ക് ഗുണം ചെയ്യുന്നുമുണ്ട്. അതിനാണ് നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ കുടലിൽ ഏകദേശം 300 മുതൽ 500 ഇത്തരത്തിലുള്ള ടൈപ്പ് സൂക്ഷ്മ അണുക്കളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം യൂസ് കിട്ടുന്ന ചില ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക്സിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട്, എത്ര പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നറിയില്ല, ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണമാണ് യോഗർട്ട് അഥവാ തൈര്. ഈ തൈരിനെ നിങ്ങൾ എത്ര പേര് ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ പറയാം. ഒരു കപ്പ് തൈര് അല്ലെങ്കിൽ ഏകദേശം ഒരു 100-150 ഗ്രാം തൈരിൽ നമുക്ക് ഡെയിലി ആവശ്യമുള്ള കാൽസ്യത്തിൻ്റെ 50% കിട്ടുന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻസൊക്കെ ആണെങ്കിൽ B12, വെജിറ്റേറിയൻസിന് വരുന്ന വലിയൊരു ഡെഫിഷ്യൻസിയാണ് B12 എന്നുള്ളത്. നമ്മുടെ ഞരമ്പുകളൊക്കെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. B12 കുറഞ്ഞാൽ, B12 തൈരിൽ ധാരാളമുണ്ട്. ഇതുകൂടാതെ മഗ്നീഷ്യം, ഫോസ്ഫറസ്, സെലീനിയം ഇത്തരത്തിലുള്ള എലമെൻസും ഇതിൽ ധാരാളമുണ്ട്. ഈ ഫോസ്ഫറസൊക്കെ നമുക്ക് എല്ലിലേക്ക് കാൽസ്യത്തെ വലിച്ചെടുക്കാൻ സഹായിക്കുന്നതിൽ വൈറ്റമിൻ ഡി പോലെ തന്നെ ഒരു പ്രധാന റോളുള്ള ഒരു എലമെൻ്റാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാക്സിമം ഉള്ള ഒരു ഭക്ഷണമാണ് തൈര്. ഇതുകൂടാതെ വീണ്ടും ഏകദേശം 100 ഗ്രാം തൈര് എടുക്കുകയാണെങ്കിൽ അതിൽ 12% പ്രോട്ടീനുമുണ്ട്. പലരും തൈര് ഫാറ്റാണ് എന്ന് വിചാരിച്ച് കഴിക്കാതിരിക്കലുണ്ട്. അത് വളരെ ചുരുക്കം പേർക്ക് അത് ഒഴിവാക്കേണ്ടത് ആവശ്യമുള്ളൂ. ബാക്കി എല്ലാവർക്കും പല രൂപത്തിൽ ഈ തൈരിനെ 2-3 തവണയൊക്കെ ആയിട്ട് ശരീരത്തിൽ എത്തിക്കുന്നത് വളരെ നല്ലതാണ്. തൈരിൽ ലാക്ടോബാസില്ലസ് എന്ന ഒരു ബാക്ടീരിയ, ഇത് വളരെ നല്ല ഒരു ബാക്ടീരിയയാണ്. ഈ പ്രോബയോട്ടിക്സ് പെട്ട ഒരു ബാക്ടീരിയയാണിത്. ഇത്തരത്തിലുള്ള ബാക്ടീരിയ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം, പ്രോബയോട്ടിക്സ് മൊത്തമായി നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ദഹന പ്രശ്നങ്ങളുള്ളവർ, പ്രത്യേകിച്ച് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അഥവാ IBS എന്ന അസുഖമുള്ള ഈ ദഹന വ്യവസ്ഥയിലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് തൈര് നല്ല ഗുണം ചെയ്യും. അത് ചിലപ്പോൾ അവർ അതിൽ നിന്ന് അതിന് കുറയ്ക്കുന്നതിനും അതിനെ ഒഴിവാക്കുന്നതിനൊക്കെ, IBS നിന്ന് രക്ഷ നേടുന്നതിനൊക്കെ തൈര് നല്ല ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിലും സ്കിൻ കംപ്ലയിൻസ് കുറയ്ക്കുന്നതിലും ഹാർട്ട് കംപ്ലയിൻസ് കുറയ്ക്കുന്നതിലും അതുപോലെ നമുക്ക് ജനറലായിട്ടുള്ള ഒരു ഹെൽത്ത് തരുന്നതിലും വെയിറ്റ് റിഡക്ഷൻ, ഇതിലൊക്കെ ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക്സും അതുപോലെ തൈര് ഉപയോഗിക്കുന്നതിലും നമുക്ക് നല്ല ഗുണം ചെയ്യുന്നുണ്ട്. തൈരിൽ ധാരാളം HDL കൊളസ്ട്രോൾ ഉണ്ടെന്നാണ് പറയുന്നത്. HDL കൊളസ്ട്രോൾ നമുക്കെല്ലാം അറിയുന്ന പോലെ ശരീരത്തിന് നല്ലതാണ്. LDL കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ മോളിക്യൂൾസിനെ തിരിച്ച് രക്തക്കുഴലിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് HDL കൊളസ്ട്രോളാണ്. അപ്പോൾ ഇത് അതിൽ ധാരാളമുണ്ട്. ഓസ്റ്റിയോപൊറോസിസ് കുറയ്ക്കും, അതായത് എല്ലുകൾക്കുള്ള ദ്രവിച്ചു പോകുന്ന അവസ്ഥ. അതിൽ ഫോസ്ഫറസ് ഉള്ളതുകൊണ്ട് കാൽസ്യം അബ്സോർപ്ഷൻ സഹായിക്കുന്നു, ജനറൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു അത്ഭുത ഭക്ഷണമായിട്ട് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവാം. കാരണം തൈര് പലരും എല്ലാ ദിവസവും ഭക്ഷണത്തിന് ഉൾപ്പെടുത്തി കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുരുക്കം ചില ആൾക്കാർ അത്തരത്തിൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഡെയിലി നിങ്ങൾക്ക് ഒരുപക്ഷെ 2-3 കപ്പ് തൈര് വരെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സാലഡ് രൂപത്തിലോ അല്ലെങ്കിൽ അത്തരത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അത് കഴിക്കേണ്ട ചില രീതികളുണ്ട്, അത് ഞാൻ പറയാം. എപ്പോൾ കഴിക്കണം തൈര്? കഴിവതും
വെറും വയറ്റിൽ തൈര് കഴിക്കേണ്ട. കാരണം അതിന് ഒരു ഫെർമെൻറ്റിങ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു അസിഡിക് ടെൻഡൻസി വരാൻ സാധ്യതയുണ്ട്. വെറും വയറ്റിൽ കഴിക്കേണ്ട, ഭക്ഷണത്തിൻ്റെ കൂടെയോ മുന്നെയോ രാത്രിയോ ഒക്കെ തൈര് കഴിക്കാവുന്നതാണ്, തീർച്ചയായിട്ടും കഴിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ കപ്പ്, അതായത് ഒരു 100-200 grams വരെയൊക്കെ തൈര് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പല സമയങ്ങളിലായിട്ട് തൈര് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മറ്റ് അസുഖങ്ങളുള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഹാർട്ട് കംപ്ലയൻസ് ഉള്ളവരാണെങ്കിൽ ലോ ഫാറ്റ് തൈര് കഴിക്കുന്നതായിരിക്കും നല്ലത്. തൈരിനെ പാസ്ചറൈസ് ചെയ്ത രീതിയിലാണ് നിങ്ങൾ കഴിക്കുന്നത് എങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണം കിട്ടില്ല. കാരണം അതിലെ ഈ ലാക്ടോബാസിലസ് എന്ന നമ്മുടെ IBS-നെയോ അല്ലെങ്കിൽ കുടലിൻ്റെ ദഹനത്തെയൊക്കെ സഹായിക്കുന്ന ആ ഒരു ബാക്ടീരിയ അതിൽ നിന്ന് നശിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് പാസ്ചറൈസ്ഡ് ഫോമിൽ ആണ് തൈര് കിട്ടുന്നതെങ്കിൽ അത് കഴിവതും കഴിക്കാതിരിക്കുക. ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ തൈരിനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും അറിയാം. ആ രീതിയിൽ തന്നെ അതിനെ കഴിക്കാൻ ശ്രമിക്കുക. ഇത് കഴിക്കാൻ പാടില്ലാത്തവർ, മിൽക്ക് ഇൻടോളറൻസ് ഉള്ളവർ, ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർ ഇത് കഴിക്കരുത്. അല്ലെങ്കിൽ തൈരിലെ ചില ഘടകങ്ങളുമായി അലർജി ഉള്ളവർ അത് കഴിക്കരുത്. അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ളവർ മാത്രം അത് ഒഴിവാക്കിയാൽ മതി. ബാക്കി എല്ലാവർക്കും ഒരു മീഡിയം ടു മോഡറേറ്റ് അളവിൽ തൈര് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി തൈരിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കാം. രണ്ട് പ്രോട്ടീൻ, മൃഗങ്ങളുടെ പ്രോട്ടീൻ ഒരുമിച്ച് കഴിക്കേണ്ട. അതുകൊണ്ട് ചിക്കനോ അല്ലെങ്കിൽ മത്സ്യം, അത്തരത്തിലുള്ള ഭക്ഷണങ്ങളുടെ കൂടെ കഴിവതും തൈര് കഴിക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. അതുമായി കുറച്ചൊരു ഗ്യാപ്പിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ കഴിക്കേണ്ട. പിന്നെ ചൂടുള്ള ചോറിൽ കഴിവതും തൈര് ഒഴിച്ച് കഴിക്കാതിരിക്കുക. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതിൽ ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ നശിപ്പിക്കപ്പെടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉദ്ദേശിച്ച ഗുണം കിട്ടുന്നില്ല, പ്രോബയോട്ടിക്സിൻ്റെ ഗുണം കിട്ടുന്നില്ല. പിന്നെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഓക്സൈഡ്സ്, പെറോക്സൈഡ്സ് എന്നീ ഫോംസ് ഉണ്ടാകുന്നതുകൊണ്ട് അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാവാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ചൂടുള്ള ഭക്ഷണങ്ങളുടെ കൂടെ തൈര് കഴിക്കേണ്ട. പിന്നെ അധികമായി എണ്ണമയമുള്ള ഭക്ഷണങ്ങളുടെ കൂടെയും തൈര് കഴിവതും കഴിക്കാതിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൈര് നിങ്ങൾ അതിൻ്റെ യഥാർത്ഥ ഫോമിൽ പാസ്ചറൈസ് ചെയ്യാതെ, മറ്റ് ആഡഡ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സും ഇല്ലാതെ, പ്രത്യേകിച്ച് പലരും ലെസ്സി, തൈര് നല്ലതാണെന്ന് പറഞ്ഞ് ലെസ്സി കുടിക്കുന്ന ഒരു ശീലമുണ്ട്. ലെസ്സി നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടി കഴിക്കാമെന്നല്ലാതെ അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. കാരണം പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ തൈരിന് അതിൻ്റെ ഗുണം കിട്ടുന്നില്ല. എന്തൊരു വസ്തുവിൻ്റെ കൂടെയും റിഫൈൻഡ് ഷുഗർ ആഡ് ചെയ്താൽ അതിന് ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. അപ്പോൾ ലെസ്സി പോലെയുള്ളവ ഒരു ആഗ്രഹത്തിന് കുടിക്കാം, തൈരിൻ്റെ ഗുണത്തിന് വേണ്ടി കുടിക്കേണ്ട. തൈര് അതിൻ്റെ അതേ രൂപത്തിൽ തന്നെയോ സാലഡ് പോലെയോ തൈര് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മറ്റ് ഒനിയൻ, തക്കാളി, അത്തരത്തിലുള്ള സാധനങ്ങളുടെ കൂടെ തൈര് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഈ യോഗർട്ട് എന്ന തൈര് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നല്ലതുപോലെ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെയും ചർമ്മരോഗങ്ങളെയും ഒക്കെ നല്ലതുപോലെ കുറയ്ക്കാൻ കഴിയും. അതുപോലെ നമ്മളുടെ എല്ലുകൾക്ക് കൂടുതൽ ബലം കിട്ടാൻ വേണ്ടി അത് കഴിയും. പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന് B12 ഇതിൽ നല്ലതുപോലെ ഉള്ളതുകൊണ്ട് ആ ഒരു ഡെഫിഷ്യൻസിയും വരാതെ നമുക്ക് തടയാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.